അദാനിക്ക് കീഴിൽ തിരുവനന്തപുരം വിമാനത്താവളം കുതിപ്പിലേക്ക്. ഇന്നലകളോളം അത്ര മെച്ചപ്പെട്ട പ്രകടനം സാധ്യമല്ലാതിരുന്ന തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ഭാവി സ്വകാര്യ കമ്പനിയുടെ കൈകളിൽ ഭദ്രമാകുന്നതായി തെളിയുന്നു. വിമാനത്താവളം നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് കൈമാറിയതോടെ ന്യൂനതകൾ പരിഹരിക്കുന്നതിനും വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കുന്നതിനും അടിയന്തര നീക്കങ്ങൾ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു. ഏത് രീതിയിൽ മുന്നോട്ട് നീങ്ങണമെന്ന് ഉറപ്പിക്കുന്നതിനായി വിവിധ തലങ്ങളിലുള്ള ചർച്ചകൾ നടന്നു വരികയാണ്. അദാനി ഗ്രൂപ്പാണ് ചർച്ചകൾക്ക് മുൻകൈയെടുക്കുന്നത്. വിവിധ വിമാന കമ്പനികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തെ ഏറെ വിമാനത്താവളങ്ങൾ നടത്തി വരുന്നു എന്നത് അദാനി ഗ്രൂപ്പിന് കാര്യങ്ങൾ എളുപ്പമാക്കുന്നു. മംഗളൂരു, ട്രിച്ചി, അഹമ്മദാബാദ്, ജയ്പൂർ, ഗോഹട്ടി, വാരണാസി, അമൃത്സർ, ഭുവനേശ്വർ, ഇൻഡോർ തുടങ്ങിയ വിമാനത്താവളങ്ങൾ അദാനി ഗ്രൂപ്പാണ് നടത്തി വരുന്നത്. ഈ വിമാനത്താവളങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നേരിട്ടോ അല്ലാതെയോ പരമാവധി സർവീസുകൾ ആരംഭിക്കുക എന്നതാണ് ആഭ്യന്തര വ്യോമ ഗതാഗതത്തിൽ ഏറ്റവും വലിയ സാധ്യത. കൊച്ചിയിലേക്കുള്ള മുടങ്ങിക്കിടക്കുകയായിരുന്ന ഇൻഡിഗോ സർവീസ് പുനരാരംഭിച്ചു. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ഫ്ലൈറ്റ് പറന്നു തുടങ്ങുന്നത്. രാവിലെ 9:45 കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് തിരുവനന്തപുരത്ത് എത്തുകയും തിരിച്ച് വൈകിട്ട് 5 പുറപ്പെടുകയും ചെയ്യും. 3,800 രൂപ മുതൽ 4,000 രൂപ വരെയാണ് ഈ ബുക്കിങ്ങിനുള്ള ചാർജ്. തിരുവനന്തപുരം ഡൽഹി സെക്ടറിൽ ഇൻഡിഗോയുടെ ഒരു സർവീസ് കൂടി ആരംഭിക്കും. ജെറ്റ് എയർവേസ് സർവീസുകൾ പുനരാരംഭിക്കുമ്പോൾ തിരുവനന്തപുരത്തിന് നല്ല പരിഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഖത്തർ എയർവേസ് സർവീസ് പുനരാരംഭിക്കാനും സാധ്യതയുണ്ട്. പ്രവാസികൾ ഏറെയുള്ള കേരളം എന്ന സാധ്യത മുതലെടുത്ത് മറ്റേതാനും വിദേശ വിമാന കമ്പനികളെ കൂടി അദാനി ഗ്രൂപ്പ് തിരുവനന്തപുരത്ത് ഇറക്കിയേക്കും. എയർ ഇന്ത്യ എക്സ്പ്രസും എയർ ഏഷ്യയും ലയിക്കുന്നതോടെ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ രാജ്യാന്തര സർവീസുകളും ആരംഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. എല്ലാ തരത്തിലും വരുമാനം ഉയർത്തുക എന്ന വെല്ലുവിളി അദാനി ഗ്രൂപ്പിന് മുന്നിലുണ്ട്. 1 വർഷം പാട്ടത്തുകയായി 75 കോടി രൂപ കണ്ടെത്തണം. വിമാനത്താവള നടത്തിപ്പ് സംബന്ധിച്ച കരാർ പ്രകാരം വിമാനത്താവളം ഉപയോഗപ്പെടുത്തുന്ന ഒരു യാത്രക്കാരന് 168 രൂപ എന്ന നിരക്കിൽ വിമാനത്താവള അതോറിറ്റിക്ക് അദാനി ഗ്രൂപ്പ് നൽകണം. വിമാനത്താവള വികസനത്തിന് പണം മുടക്കുകയും വേണം. എന്നാൽ നിലവിലുള്ള ഫ്ലൈറ്റുകൾ വഴി ലഭിക്കാവുന്ന വരുമാനം പരിമിതമാണ്. വരുമാനം വർദ്ധിപ്പിക്കാൻ ആദ്യം ചെയ്യാവുന്നത് സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതിനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നത്. അതോടൊപ്പം വിമാനത്താവളത്തിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുക എന്നതും അദാനി ഗ്രൂപ്പിന് പ്രധാനമാണ്. തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നത് കൊണ്ട് യാത്രക്കാർക്ക് എന്ത് പ്രയോജനം എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് ഇപ്പോൾ പ്രായോഗികമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അദാനി ഗ്രൂപ്പ് മുൻകൈയെടുത്ത് നടത്തുന്ന ചർച്ചകളിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് കൂടുതൽ ആഭ്യന്തര വിദേശ വിമാന സർവീസുകൾ എത്തുമെങ്കിൽ കേരളീയരും പുറത്തുള്ളവരുമായ യാത്രക്കാർക്ക് കൂടുതൽ ഫ്ലൈറ്റുകൾ ലഭിക്കും. ദൂരസ്ഥലങ്ങളിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് നേരിട്ട് വിമാന സർവീസുകൾ ഉണ്ടെങ്കിൽ മറ്റ് വിമാനത്താവളങ്ങളിൽ ഇറങ്ങിക്കയറി യാത്ര തുടരേണ്ട ബുദ്ധിമുട്ട് യാത്രക്കാർക്ക് ഒഴിവായി കിട്ടും. അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുന്നത് സ്വാഭാവികമായും യാത്രക്കാർക്കും വ്യോമ ഗതാഗത രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും അനുബന്ധ മേഖലകളിൽ ഉള്ളവർക്കും ഗുണകരമാകും. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.